കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഇഡി റെയ്ഡ്. 56.56 കോടി രൂപയുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയവയിൽ മഞ്ചേരിയിലെ സത്യസരണിയും മലപ്പുറം, കോഴിക്കോട്, വയനാട്, ഇടുക്കി, കൊല്ലം ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണ് ഇഡി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. കാര്യം 56 കോടിയോളം വില മതിക്കുന്ന സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ കണ്ടുകെട്ടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഗൾഫ് രാജ്യങ്ങളിലും സിംഗപ്പൂരിലും 13,000-ൽ അധികം ആക്റ്റീവ് മെമ്പർമാരുണ്ടെന്ന് കൂടി ഇഡി പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ. ദേവിക, നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ കേന്ദ്രങ്ങളിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന നടന്നിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് 16-ാം തീയതി അതീവ രഹസ്യമായി നടന്ന റെയ്ഡിൻ്റെ വിശദാംശങ്ങളാണ് അല്പസമയം മുൻപ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഇഡി ചൂണ്ടിക്കാണിക്കുന്നത് ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ 56.56 കോടി രൂപയുടെ സ്വത്തുവകകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടുകെട്ടിയിരിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമെന്നത് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ മഞ്ചേരിയിലെ സത്യസരണിയും ഈ റെയ്ഡ് നടന്ന പോപ്പുലർ ഫ്രണ്ട് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. സത്യസരണിയും ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഇഡി റെയ്ഡ് ചെയ്ത് പിടിക്കുകയും ആ വസ്തുവകകൾ സീൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം, മഞ്ചേരി സത്യസരണി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലൗ ജിഹാദും അതോടൊപ്പം തന്നെ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് വർഷങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ISIS-ലേക്കും മറ്റും റിക്രൂട്ട് ചെയ്യുന്നതിനായി ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളെ PFI ആദ്യം എത്തിക്കുന്നത് മഞ്ചേരിയിലെ സത്യസരണിയിലാണ്. അവിടെ വെച്ചാണ് പിന്നീട് മസ്തിഷ്ക പ്രക്ഷാളനവും മറ്റും നടത്തി ജിഹാദിൻ്റെ വഴികളിലേക്ക് ഈ കൊച്ചുകുട്ടികളെ കൂട്ടുകയും പിന്നീട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലേക്കുമൊക്കെ പോയ നിരവധി ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ആ സത്യസരണിയിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരിക്കുന്നു, അത് കണ്ടുകെട്ടിയിരിക്കുന്നു എന്നാണ് ഇഡി ഇപ്പോൾ ഈ റിലീസിനകത്ത് വിശദീകരിക്കുന്നത്. ഒപ്പം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ, മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട്, കൊല്ലം, ഇടുക്കി, വയനാട് ജില്ലകളിൽ PFI ബന്ധപ്പെട്ട വിവിധ സ്ഥാപക ജംഗമ വസ്തുക്കൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ്. അതായത് സത്യസരണി പോലെ തന്നെ ഇത്തരം മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ വിവിധ മാർഗത്തിലൂടെ എത്തിച്ച് പിന്നീട് അത് ജിഹാദിൻ്റെ വഴികളിലേക്ക് വഴിതിരിച്ചു വിടുവാൻ PFI ഉപയോഗിക്കുന്ന നിരവധി ട്രസ്റ്റുകളും മറ്റുമുണ്ട്. അത്തരം ട്രസ്റ്റുകൾ സീൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PFI രഹസ്യ സ്വഭാവത്തിലുള്ള യോഗങ്ങൾ, ആയുധ പരിശീലനങ്ങൾ മറ്റും വർഷങ്ങളായി തന്നെ നടന്നിരിക്കുന്ന പ്രദേശങ്ങൾ, ഇവയെല്ലാം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റഡാറിലേക്ക് വന്നിരിക്കുന്നത്. 16-ാം തീയതി കേരളം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇഡിയുടെ ഈ റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. നമുക്കറിയാം, 2022 സെപ്റ്റംബർ 28-ാം തീയതി പുലർച്ചെയാണ് ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയത്. UAPA ചുമത്തി അന്ന് PFI നിരോധിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിക് ജിഹാദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ISIS, അൽഖ്വയ്ദ തുടങ്ങിയ ലക്ഷണമൊത്ത ഭീകര സംഘടനകളുടെ കേരളത്തിലെ ഏജൻസിയാണ് PFI, അല്ലെങ്കിൽ കേരളത്തിലെ അതിൻ്റെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്ന, ഇന്ത്യയിലെ അതിൻ്റെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് PFI എന്നത്. ഇസ്ലാമിക രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ കൊടും ഭീകരവാദ സംഘടനയ്ക്കുള്ളത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് 2022 സെപ്റ്റംബർ 28 പുലർച്ചെ 6 മണിക്ക് കേന്ദ്ര സർക്കാർ അന്ന് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിച്ചത്. ആ നിരോധനത്തിന് തൊട്ട് മുൻപായി 2022 സെപ്റ്റംബർ 20, 21, 22 തീയതികളിൽ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര ഏജൻസികളായിട്ടുള്ള ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സംയുക്തമായി കേരള പോലീസിനെ അടുപ്പിക്കാതെ നടത്തിയിട്ടുള്ള ചില റെയ്ഡും പരിശോധനയുമുണ്ട്. ആ റെയ്ഡിൻ്റെ ഭാഗമായി PFI അഖിലേന്ത്യാ നേതാക്കളെ മുഴുവൻ അന്ന് പിടിക്കുകയും പിന്നീട് ഡൽഹിയിലെ തീഹാർ ജയിലിലേക്കും അതോടൊപ്പം ഉത്തർപ്രദേശിലെയും മറ്റും വിവിധ ജയിലുകളിലേക്ക് മാറ്റി അതിനുശേഷമാണ് പിന്നീട് സെപ്റ്റംബർ 28 നിരോധനം നടപ്പാക്കിയത്. ആ നിരോധനത്തിന് ശേഷവും ഇത്തരം റെയ്ഡുകൾ ഇപ്പോഴും നടക്കുന്നു എന്ന കൃത്യമായ സൂചനയാണ് കേന്ദ്ര ഏജൻസിയായ ഇഡി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ 2 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന റെയ്ഡിൻ്റെ ഭാഗമായി സത്യസരണി ഉൾപ്പെടെ സീൽ ചെയ്തുകൊണ്ട് ഏതാണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, 5 ജില്ലകളിൽ നിന്നായി 56.56 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇപ്പോൾ PFI ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. ദേവിക.